എല്ലാവർക്കും നമസ്കാരം. ആർ ജി ഫുഡ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പഴംപൊരിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നൈസ് അരിപ്പൊടി ആയിരിക്കണം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കാം. അധികം കട്ടിയായി പോകരുത്, അധികം ലൂസും ആയി പോകരുത്. ആ പരുവത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലവണ്ണം ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ദോശ മാവാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതുകൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം ഇവിടെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണം ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെടുകെ കീറിയിട്ടുള്ളത് ആദ്യം ഞാനിട്ടെടുക്കുവാണ്. ഇത് നല്ലവണ്ണം തന്നെ പൊള്ളി വരുന്നുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ മാവ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി 1.5 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഇട്ടെടുക്കാം. അതും നല്ലവണ്ണം മാവ് പൊള്ളി വരുന്നുണ്ട്. നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള പഴംപൊരി എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ രീതിയിൽ എല്ലാവരും ഈ പഴംപൊരി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്താൽ ഞാനുണ്ടെന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.